ചക്കമണിയനെന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല, നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ. അല്ല അത് പിന്നെ എന്തിനു ഗൾഫിൽ പോണം? കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ട് കായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ. വേമ്പനാട്ട് കായലോ? എന്റെ അമ്മാവ, ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് വേമ്പനാട്ട് കായൽ മതി. അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക, പിന്നെ എന്തിനു ഗൾഫിൽ പോണം? പറഞ്ഞത് ശരിയാ. ആണോ? അവൾ അച്ഛനും അമ്മയും മരിച്ചേ പിന്നെ പഠിത്തം അങ്ങ് നിർത്തി. ആലപ്പുഴയിലെ ബാസ് ഡോക്ടറെ വീട്ടിലെ കുശിനി ആയിരുന്നു 6-7 കൊല്ലം. അത് കഴിഞ്ഞ അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത്. അതും പഠിത്തം അവളിങ്ങ് പോന്നു. ശരിക്കും മാമച്ചനെ കല്യാണ ആലോചനയ്ക്ക് വിളിച്ചല്ല അവള്, ഒരു പണി കിട്ടുമെന്ന് അറിയാൻ വിളിച്ചതാ. രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതി. ജലജയ്ക്ക് മണിയനെ ഇഷ്ടമായോ? എന്നാ പിന്നെ ഇവർ രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ, നമുക്ക് പുറത്തിരിക്കാം. അയ്യോ അതിനെന്താ? നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത്. എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? വരും വരൂ. വലിക്കല്ലേ, അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അകത്ത് എന്തായിരുന്നു മതി? അതിനേക്കാൾ മോശമായി അയാള്. ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക, എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 2233 മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ക്ഷമിക്കുവാൻ. അതെ, ഇപ്പൊ കഴിച്ചത് കഴിച്ചു, ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം. അത് പോകുന്ന വഴിക്കൊരു തൂമ്പ വാങ്ങണം. എന്തിന്? ഒന്നല്ല 3 വാങ്ങിച്ചാ പോരാ, കിളക്കണം. അങ്ങനെയാകുമ്പോ സന്ധ്യക്ക് 2 കൂടുതൽ അടിക്കാലോ. അത് ശരിയാ. ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ ഒരു എളുപ്പ വഴി എന്റെ മനസ്സിലുണ്ട്. നാളെ ബോട്ട് ക്ലബിന്റെ ജനറൽ ബോഡിയാ. ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിച്ചിൽ ടീമിൽ ഇവര് 3 ചേരണമെന്നാണ് എന്റെ അഭിപ്രായം. ഉഗ്രൻ ഐഡിയ, ഒന്നും ആലോചിക്കാനില്ല, അങ്ങ് സമ്മതിച്ചേച്ചാ മതി. ട്രയൽ തുടങ്ങിയാ പിന്നെ ക്യാമ്പിടും. ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ 45 കൊണ്ട് സംഗതി ഉഷാറാവും. രാവിലെ തന്നെ യോഗ, എക്സസൈസ്, തുഴച്ചിൽ ട്രെയിനിങ്, അവിടെ തന്നെ ഭക്ഷണം, പ്രാർത്ഥന. പുറത്തിറങ്ങുമ്പോ ലൈഫ് തന്നെ മാറിപ്പോകും. ഒരു ഗ്ലാസ് അടിക്കണം വെച്ചാ പോലും നടക്കത്തില്ല. 1.5 കഴിക്കാതിരുന്നാൽ 1 മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടും. ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ഇവര് 3 ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്ന് ഇറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്ത പേരെല്ലാം അതോടെ തീരും. ഈ സോളമനും ശോശനയും കണ്ടു മുട്ടി പണ്ടേ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ സോളമനും ശോശനയും കണ്ടു മുട്ടി പണ്ടേ.